നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു ചെറിയ പരിഹാരമാണ് മന്ത്രജപങ്ങളോ പൂജകളോ വ്രതമോ ഒന്നുമില്ലാത്ത നമ്മുടെ വീട്ടിൽ അവൈലബിളായിട്ടുള്ള അതായത് നമ്മുടെ കിച്ചണിൽ അവൈലബിളായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് വസ്തുക്കൾ വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പരിഹാരമാണിന്ന് പറയുന്നത് ഇത് ആർക്കൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ധനവരം ഉണ്ടാവുന്നതിന് ധനവരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ പണം വരുന്നത് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെയോ രണ്ടാമത്തെയോ ഒക്കെ നറുക്കിൽ നമ്മുടെ പേര് വീഴുന്നതിന് വേണ്ടിയിട്ട് ചിലർ എപ്പോഴും പരാതി പറയുന്ന കേൾക്കാറല്ലേ എപ്പോൾ ചിട്ടിക്ക് ചേർന്നാലും അവർക്ക് അവരുടെ പേര് ലാസ്റ്റിലായിരിക്കും വീഴുന്നതെന്ന് അപ്പോൾ അങ്ങനെ ആവാതെ ആദ്യം തന്നെ നമ്മുടെ പേര് നറുക്കെടുപ്പിൽ വരുന്നതിന് വേണ്ടിയിട്ട് ലോട്ടറിയുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നമുക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി അതുപോലെ തന്നെ പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇൻക്രിമെൻ്റ് വരുന്നതിന് വേണ്ടി അവർക്ക് ഈ പ്രൈവറ്റ് കമ്പനികളിലെല്ലാം ജോലി ചെയ്യുന്നവർക്കറിയാം ചിലപ്പോൾ രണ്ടും മൂന്നും മാസം കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് സാലറി തന്നെ വരാറുള്ളത് അതും ചിലപ്പോൾ പാർട്ട് പാർട്ടായിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റിലുള്ളവർക്ക് ആ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതും ഒരു നമുക്ക് കറക്റ്റായിട്ട് സാലറി വരിക എന്നുള്ളതും ഒരു ധനവരവ് തന്നെയാണ് പിന്നെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നല്ല ഓർഡേഴ്സ് കിട്ടുക അപ്പം നല്ല ഓർഡേഴ്സ് കിട്ടുമ്പോൾ അപ്പോഴും ധനവരവ് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഏതൊരു തരത്തിലുള്ളയും തരത്തിലുള്ളതുമായിട്ടുള്ള ധനവരവിന് അതായത് നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ റിട്ടേൺസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരുന്നതിന് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ആർക്കെങ്കിലും പണം കടമായി കൊടുക്കുകയോ ഒരു അത്യാവശ്യത്തിന് ആർക്കെ ആരെങ്കിലും സഹായിക്കുകയോ ചെയ്താൽ ആ പൈസ പിന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ പലരും തിരിച്ചു തരാറില്ല ഓരോരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് അത് തള്ളിത്തള്ളി കൊണ്ടുപോകും അങ്ങനെ നമ്മൾ ആർക്കെങ്കിലും പണം കടമായി കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ സഹായിക്കുകയോ ചെയ്തത് തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനും ഇത് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമതായിട്ട് ഒരുപാട് പേർ ചോദിച്ച ഒരു റെമഡിയാണ് സ്ഥലം വിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റെമഡി പറയണമെന്ന് അങ്ങനെ സ്ഥലം വിൽക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു റെമഡി ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് ആവശ്യമുള്ളതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കിച്ചണിൽ നമുക്ക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി അതായത് ഉപ്പ് ഉപ്പെന്ന് പറയുമ്പോൾ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് ഇനി പുറത്ത് താമസിക്കുന്നവർക്ക് കല്ലുപ്പ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം പൊടി ഉപ്പ് ഉപയോഗിക്കാം ഇപ്പോൾ ഇന്ത്യയ്ക്കകത്ത് എല്ലായിടത്തും കല്ലുപ്പ് നമുക്ക് ആണ് പിന്നെ രണ്ടാമതായിട്ട് വ വേണ്ടത് പഞ്ചസാരയാണ് മൂന്നാമതായിട്ട് അരി പിന്നെ നമുക്ക് മൂന്ന് ഗ്രാമ്പുവാണ് വേണ്ടത് അതിനോടൊപ്പം ഒരു വൺ റുപ്പി കോയിനും ഈ അഞ്ച് സാധനങ്ങളാണ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കുമല്ലോ ഇനി നമുക്ക് ഇതെല്ലാം ഇട്ട് വയ്ക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ബൗളോ അല്ലെങ്കിൽ ചെറിയ ഒരു ഗ്ലാസോ വേണം അത് കണ്ണാടി ഗ്ലാസ്സോ അല്ലെങ്കിൽ കണ്ണാടി ബൗളോ തന്നെ വേണം മറ്റ് മെറ്റൽ കൊണ്ടുള്ളതൊന്നും പാടില്ല അതായത് ബ്രാസ് സിൽവർ കോപ്പർ അല്ലെങ്കിൽ പോർസിലീൻ അല്ലെങ്കിൽ മൺചട്ടി അങ്ങനെ ഉള്ളതൊന്നും പാടില്ല കണ്ണാടി ഗ്ലാസ് എല്ലായിടത്തും ആണ് ചെറിയൊരു കണ്ണാടി ഗ്ലാസ് അല്ലെങ്കിൽ ചെറിയൊരു കണ്ണാടി ബൗള് അടുത്തതായി നമ്മളിത് വാരാഹി ദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് ഇത് ചെയ്ത് തുടങ്ങേണ്ടത് ശനിയാഴ്ച ദിവസമാണ് അതും ശനിയാഴ്ച രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വൈകുന്നേരം ഇത് ചെയ്യാൻ പാടില്ല രാവിലെ എന്ന് പറയുമ്പോൾ ആറ് മണിക്ക് മുൻപ് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലത് ഇനി അതിന് സാധിക്കാത്തവർക്ക് മാക്സിമം രാവിലെ ഏഴ് വരെയുള്ള സമയത്തും ചെയ്യാവുന്നതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസമാണ് ചെയ്യേണ്ടത് അപ്പോൾ പീരീഡ്സ് ടൈമിലൊന്നും ചെയ്യാൻ നിൽക്കരുത് കാരണം ഇടയ്ക്ക് പീരീഡ്സ് വരികയാണെങ്കിൽ വീണ്ടും ആദ്യം തൊട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അപ്പോൾ ബ്രേക്ക് ആവാതെ ഏഴ് ദിവസമാണിത് ചെയ്യേണ്ടത് ഈ ഒരു പരിഹാരം ഞാൻ എൻ്റെ പൂജാമുറിയിൽ എൻ്റെ വാരാഹിയമ്മയുടെ മുന്നിൽ ചെയ്ത ഒരു പരിഹാരമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നത് വഴി ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം നടക്കുകയോ അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ബൗൾ അല്ലെങ്കിൽ കുപ്പി ഗ്ലാസ് ഇതിലേതെങ്കിലും ഒന്ന് മതി ഞാനിവിടെ ഗ്ലാസ് ബൗൾ ആണ് എടുത്തത് അപ്പോൾ നമുക്ക് ഈ ആവശ്യമുള്ള ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ള ഏഴ് ദിവസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കിച്ചണിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവെക്കാം ഫസ്റ്റ് ഡേ കാരണം പിന്നെ എല്ലാ ദിവസവും കിച്ചണിൽ പോയി എടുക്കേണ്ട അതിനു വേണ്ടിയാണ് അത് കൊണ്ടുവന്ന് വെക്കാമെന്ന് പറഞ്ഞത് എന്നിട്ട് നമുക്ക് ആദ്യം ബൗളെടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ആവശ്യം അതിനുശേഷം ബൗളെടുത്ത് അതിനകത്തേക്ക് ഫസ്റ്റ് നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത് മൂന്ന് സ്പൂൺ കല്ലുപ്പാണ് വേണ്ടത് മൂന്ന് സ്പൂൺ എന്ന് പറയുമ്പോൾ ടേബിൾ സ്പൂൺ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ല നിങ്ങളുടെ ഗ്ലാസ് വളരെ ചെറുതാണെങ്കിൽ ടീസ്പൂൺ ഇട്ടാൽ മതി ഞാനിവിടെ ടേബിൾ സ്പൂണാണ് ഇട്ടത് മൂന്ന് ടേബിൾ സ്പൂൺ കല്ലുപ്പിടണം ആദ്യം അതിനു മുകളിൽ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടേണ്ടത് അതിന് മുകളിലാണ് അരി ഇടേണ്ടത് അപ്പോഴേക്കും പിന്നെ നമ്മൾ അളന്നല്ല ഇടുന്നത് ആ ഗ്ലാസ് നിറയുന്ന തരത്തിൽ അരി ഇടണം അരി എന്ന് പറയുമ്പോൾ പുഴുങ്ങലരി ഇടാൻ പാടില്ല പച്ചരി തന്നെയാണ് ഇടേണ്ടത് ഒന്നുകിൽ ചോറ് വയ്ക്കുന്ന പച്ചരി ഇടാം അല്ലെങ്കിൽ നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കും എല്ലാം വാങ്ങുന്ന പച്ചരി ഉണ്ടല്ലോ ആ പച്ചരി ഇട്ടാലും മതി അതിനുശേഷം വൺ റുപ്പി കോയിൻ വേണം ആ വൺ റുപ്പി കോയിൻ ആ അരിയുടെ മുകളിൽ വയ്ക്കുക അതിനു മുകളിലായിട്ട് മൂന്ന് ഗ്രാമ്പ് മൂന്ന് ഗ്രാമ്പ് മതി പൂ ഉള്ള ഗ്രാമ്പ് തന്നെ എടുക്കണം മൂന്ന് ഗ്രാമ്പു ആ വൺ റുപ്പി കോയിൻ്റെ മുകളിൽ വെക്കണം ഇത്രയുമേ ഉള്ളൂ എന്നിട്ട് ഈ ഗ്ലാസ് ബൗൾ എടുത്ത് ദേവിയുടെ മുന്നിൽ വയ്ക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ദേവിയുടെ വിഗ്രഹമോ അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോയോ ഉണ്ടാവില്ല അപ്പോൾ ദേവിയായി സങ്കല്പിച്ച് നമ്മളൊരു ദീപം കൊളുത്തുന്നുണ്ടല്ലോ ഒരുപാട് പേർ അപ്പോൾ ആ വിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിനു മുന്നിൽ വെച്ചാൽ മതി ഇനി ദേവിയായി സങ്കല്പിച്ച് വിളക്ക് കൊളുത്താത്തവരാണെങ്കിൽ ഈ ഏഴ് ദിവസത്തേക്ക് ഒരു മൺവിളക്ക് കൊളുത്തി അത് ദേവിയായി സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബൗള് ആ വിളക്കിന് മുന്നിൽ വയ്ക്കാവുന്നതാണ് ഈ ഏഴ് ദിവസം നിങ്ങൾക്ക് നിവേദ്യമായി പഴമെങ്കിലും വയ്ക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് വയ്ക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം വയ്ക്കുക അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ഈ ബൗൾ ദേവിയുടെ മുന്നിൽ വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി നമ്മുടെ ആവശ്യം ദേവിയോട് പ്രാർത്ഥിക്കണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെമഡിയാണ് ഇനി നമ്മുടെ ഈ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ശ്രദ്ധ ഭക്തി വിശ്വാസം ദേവിയോടുള്ള നമ്മുടെ വിശ്വാസം ഇത് മൂന്നുമുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം ദേവി സാധിച്ചു തന്നിരിക്കും ഇതിന് പ്രത്യേകമായി മന്ത്രങ്ങളോ ജപങ്ങളോ ഒന്നുമില്ല ഇത് നം ദേവിയുടെ മുന്നിൽ ഏഴ് ദിവസവും വെക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ശനിയാഴ്ച ആദ്യത്തെ ദിവസം തുടങ്ങി അപ്പോൾ ഞായറാഴ്ച രാവിലെ ഈ ബൗളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒരു കവറിലാക്കി വെക്കുക എന്നിട്ട് പുതിയ സാധനങ്ങൾ അതായത് പുതിയ കല്ലുപ്പ് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ കല്ലുപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ അത് നിറയാനായിട്ട് അരിയും ആ കോയിൻ തന്നെ നമ്മൾ ഉപയോഗിക്കണം ഈ ഏഴ് ദിവസവും ഗ്രാം മാറ്റണം പുതിയ മൂന്ന് ഗ്രാം അപ്പോൾ ആ വൺ റുപ്പി കോയിൻ മാത്രം നമ്മൾ ഏഴ് ദിവസവും അതുതന്നെയാണ് ഉപയോഗിക്കുന്നത് അത് കവറിലേക്ക് ഇടില്ല മറ്റു സാധനങ്ങളെല്ലാമാണ് കവറിലേക്ക് ഇടുന്നത് ഏഴ് ദിവസവും നമ്മൾ പഴയത് കവറിലേക്കിടം പുതിയത് വയ്ക്കും എട്ടാം ദിവസം രാവിലെ ആ കവർ എടുത്തിട്ട് എട്ടാം ദിവസം രാവിലെയോ ഏത് സമയത്താണ് നമുക്ക് സാധിക്കുന്നത് ആ സമയത്ത് ആ കവർ എടുത്തിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴുക്കി കളയണം അതെവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം തിന് സാധിക്കാത്തില്ല എന്നുണ്ടെങ്കിൽ ആരും ചവിട്ടാത്തിടത്ത് കൊണ്ടുപോയി ഇടണം അത് ആരും ചവിട്ടാൻ പാടില്ല അങ്ങനെയുള്ള ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ വേണം കൊണ്ടുപോയി ഇടേണ്ടത് അപ്പോൾ ഏഴ് ദിവസവും നമ്മൾ ബൗളിൽ വെച്ചത് ഒരു കവറിൽ എല്ലാ ദിവസവും മാറ്റി വെച്ചിട്ട് എട്ടാം ദിവസം വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴുക്കുകയോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്തിടത്ത് കൊണ്ടുപോയി കളയുകയോ വേണം കൊ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലിടാം ഇനി കോയിൻ കോയിൻ നമ്മൾ കളയാൻ പാടില്ല ഒറ്റ രൂപ കോയിൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ ആ ക്ഷേത്രത്തിലെ വഞ്ചിയിൽ കാണിക്ക വഞ്ചിയിൽ ഇടേണ്ടതാണ് എട്ടാം ദിവസം തന്നെ ക്ഷേത്രത്തിൽ പോയി ഇടണമെന്നില്ല നമ്മൾ എപ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇട്ടാൽ മതി പക്ഷേ ഒരു പേപ്പറോ ഒരു കവറോ എടുത്ത് ഈ കോയിൻ അതിനകത്ത് ഇട്ടിട്ട് എഴുതി വെക്കുക ക്ഷേത്രത്തിൽ ഇടാനുള്ളതാണെന്ന് കാരണം നമ്മളിപ്പം ഡ്രോയറിലോ എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ചു വെക്കുമ്പോൾ മറ്റു കോയിൻസും കൂടി ചേർന്ന് അത് മിക്സായി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അത് മിക്സ് മിക്സാകരുത് ആ കോയിൻ തന്നെയാണ് നമുക്ക് കാണിക്ക വഞ്ചിയിൽ ഇടേണ്ടത് ഇപ്പോൾ ഒരു സംശയം തോന്നാം നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാമോ എന്ന് വെജിറ്റേറിയനായി ഏഴ് ദിവസവും ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ല കാര്യമാണ് അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് രാവിലെ ചെയ്തതിന് ശേഷം രാവിലെ കുളിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് രാവിലെ ചെയ്തതിന് ശേഷം അവരവർക്ക് അവരവരുടെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് വാരാഹി ദേവിയുടെ എങ്ങനെയുള്ള ഫോട്ടോസാണ് വീട്ടിൽ വയ്ക്കാൻ നല്ലത് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദേവിയുടെ എല്ലാ ഫോട്ടോസും നമുക്ക് വയ്ക്കാം അതായത് സൗമ്യമായി ഇരിക്കുന്ന എല്ലാത്തരം ഫോട്ടോസും നമുക്ക് വയ്ക്കാവുന്നതാണ് എന്നാലും കുറച്ചുകൂടി നല്ലത് എന്ന് പറയുന്നത് ദേവി താമരയിൽ ഇരിക്കുന്ന പോലുള്ള ഫോട്ടോസ് വെക്കുന്നതാണ് കാരണം വാരാഹി ദേവിയെ നമ്മൾ ലക്ഷ്മി സ്വരൂപമായി കൂടിയാണ് കാണുന്നത് അതുകൊണ്ട് താമരയിൽ ഉള്ളത് കിട്ടിയാൽ അത് വയ്ക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം